എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 2023 കീം അതിന്റെ കലാശ കൊട്ടിലേക്ക് എത്താൻ പോവുകയാണ്. എക്സാം ഇനി വളരെ 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 അടുത്താണ്. അപ്പോ ആ ഒരു ഊർജം നമ്മളിൽ എല്ലാവരിലും വേണം. ഈ ഒരു സെക്ഷൻ വേറൊന്നും അല്ല, നമ്മള് ഇപ്പൊ നമുക്കിനി അധികം പഠിക്കാനുള്ള സമയമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാൻ പോവുകയാണ്, നമ്മൾ ഒരു ഫോർമുല റിവിഷൻ നടത്താൻ പോവുകയാണ്. ആ ഭയങ്കര ചൂടാണ്, ഇവിടെ വിയർത്ത് കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാ പോലും നമ്മളെ ആവേശം ഒട്ടും തന്നെ കുറയാതെ നമ്മൾ കൂടെ പിടിക്കണം. ഈ ഒരു സെഷനിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 50 മാർക്ക് എക്സ്ട്രാ കിട്ടും എന്ന് എനിക്ക് ഉറപ്പാണ്. ആ ഒരു സീരിയസ്നെസ്സോട് കൂടി ആ ഒരു പവറിൽ നമ്മൾ ഈ സെഷൻ തുടങ്ങുകയാണ്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അവർ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വേറൊന്നും അല്ല ചോദിക്കാൻ പോകുന്നത്, എക്സാക്ട് എന്ത് ചോദിക്കുന്നോ അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ക്വസ്റ്റ്യൻ ഇങ്ങനെ വരും: എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ക്യൂ ഈസ് റെപ്രസെന്റഡ് ബൈ എ സ്ക്വയർ ബി ക്യൂബ് ഡിവൈഡഡ് ബൈ സി പവർ വല്ല 3/2 എന്ന് വരും. എയുടെ പെർസെന്റേജ് എറർ ഒരു 1% എന്ന് വരും, ബിയുടെ ഒരു 2% എന്ന് വരും, സിയുടെ ഒരു 2% വരും. എന്നിട്ട് ചോദിക്കും ക്യൂവിന്റെ പെർസെന്റേജ് എറർ എത്ര ആണ്. സിമ്പിൾ ആണ്, ഇങ്ങനെ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ എയിന്റെ പവർ എത്രയാണോ അതേ ഇൻറ്റു എയിന്റെ പെർസെന്റേജ് എറർ പ്ലസ് ബിന്റെ പവർ എത്രയാണോ, ഇവിടെ 3 ആണ്, ഇൻറ്റു ബിന്റെ പെർസെന്റേജ് എറർ പ്ലസ് ഡിവൈഡഡ് ബൈ വന്നു എന്ന് വിചാരിച്ച് നമ്മൾ മൈനസ് ഇടരുത്, പ്ലസ് തന്നെയാണ്, പ്ലസ് സിന്റെ പവർ 3/2 ഇൻറ്റു പെർസെന്റേജ് എറർ സി. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആവും. ഇത് ചെയ്യാൻ നമുക്ക് സമയമില്ല, നിങ്ങൾ തന്നെ അങ്ങ് ചെയ്താൽ മതി. ഓക്കെ പിന്നെ ഇതാണ് ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള യൂണിറ്റ്സ് മെഷർമെന്റ്സ് എറേഴ്സ് എന്നുള്ളതെന്ന് വരാൻ പോകുന്നത്. പിന്നെ ഡൈമെൻഷൻസും വരും, ഇമ്പോർട്ടന്റ് ആണ് ഡൈമെൻഷണൽ അനാലിസിസ് എന്ന് പറയുന്ന സാധനം. പിന്നെ വരുന്നത് സ്ട്രൈറ്റ് ലൈൻ മോഷൻ. ഇതിൽ നിന്ന് ആകെ 3 ഇക്വേഷൻ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. v = u + at, c = ut + hc, v² - u² = 2as. നമ്മൾ 8th ക്ലാസ്സിൽ പഠിച്ച സാധനം നിങ്ങൾക്ക് അറിയാം. ഓക്കെ പിന്നെ വരുന്നത് പ്രൊജക്ടൈൽ മോഷൻ ആണ്. പ്രൊജക്ടൈൽ മോഷനിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം. ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നോ, നിങ്ങൾ ഇതുവരെ നിങ്ങൾക്ക് അറിയാതിരിക്കും. ഇത് അറിഞ്ഞൂടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോ, ഒരു ദിവസത്തെ ഓർമ്മയുടെ കാര്യമുള്ളൂ. അത് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വിട്ടോ, ഒരു പ്രശ്നവുമില്ല. പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളൊരു കല്ലെടുത്ത് എറിയും, അത് ഇവിടെ പോയി വീഴും. ഇവിടെ നിറഞ്ഞ സ്ഥലത്ത് നിന്ന് വീഴുന്ന സ്ഥലം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് റേഞ്ച് എന്ന് പറയുന്നത്. മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ് ഫ്രം ഗ്രൗണ്ട്, അതിനെ നമ്മൾ എച്ച് എന്ന് റെപ്രസെന്റ് ചെയ്യും. പിന്നെ ഇവിടെ നിന്ന് വിടുന്ന ആംഗിൾ തീറ്റയാണ്, ഇവിടെ നിന്ന് ഗ്രൗണ്ടിലേക്കുള്ള ആംഗിൾ തീറ്റയാണ്, ഇവിടം തൊട്ട് ഇവിടം വരെ പോയി വീഴാൻ എടുക്കുന്ന ടൈം ടി ആണ്, ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് വിളിക്കും. ഈ 3 ക്വാണ്ടിറ്റീസിനും കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്, കുറച്ചല്ല ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഉണ്ട്. അതാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. എച്ച് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g. ഓക്കെ തീറ്റ ഇത് യു എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി, ജി എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, റേഞ്ച് എന്ന് പറയുന്നത് യു സ്ക്വയർ സൈൻ 2θ ബൈ ജി, ടി എന്ന് പറയുന്നത് 2u സൈൻ തീറ്റ ബൈ ജി. ഇതറിയാമെങ്കിൽ നിങ്ങൾക്ക് നേരെ ഒരു ചോദ്യം സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ നമ്മൾ പറഞ്ഞതുപോലെ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ നിങ്ങൾക്ക് എക്സാമിന് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നമ്മൾ ഇപ്പൊ വരെ ഡിസ്കസ് ചെയ്ത സാധനം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ 3 ക്വസ്റ്റ്യൻ സെറ്റ് ആണ്, 12 മാർക്ക്. ഇപ്പൊ കറണ്ട് പോയിന്റിൽ 3 മിനിറ്റ് ആയപ്പോ 12 മാർക്ക്. ഇനി സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഫോർമുല നിങ്ങൾ അറിയണം. mv² / r. സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരു സർക്കിളിന്റെ കാര്യം പറഞ്ഞൊക്കെ കഴിഞ്ഞിട്ട് ഫോഴ്സ് എന്താന്ന് ചോദിച്ചാൽ mv² / r എന്ന് ഓർത്താ മതി. മാസ്, വെലോസിറ്റി, റേഡിയസ്. ഓക്കെ പിന്നെ വേറെന്ത് വേണം? ലോസ് ഓഫ് മോഷനില് ഇമ്പൾസ് എന്ന് പറഞ്ഞാല് F(t), ഫോഴ്സ് ഇൻറ്റു ടി ആണ് ഓർത്താ മതി. FdT അത് ഇമ്പൾസ് ഈസിക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. ഫോഴ്സ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം ആണ് ഓർക്കണം. F = ma. ഓക്കെ അതൊക്കെ ബേസിക് കാര്യങ്ങളാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ ആദ്യം നമുക്ക് പ്രത്യേകിച്ച് ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാൻ അറിയണം. അത് നിങ്ങൾക്ക് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉണ്ടെങ്കിൽ അവിടെ ഒരു ബോക്സ് ഉണ്ടെങ്കിൽ അതിന്റെ വെയിറ്റ് താഴോട്ട് റിസോൾവ് ചെയ്യുമ്പോൾ mg cos θ ഈ നോർമലിന് ഇത് ഈ വെഡ്ജിലൂടെ വരുന്ന mg sin θ, ഇതൊക്കെ വെച്ച് സോൾവ് ചെയ്യാൻ അറിയണം. പിന്നെ നമുക്ക് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കിവിടെ ഫാൻ ഇടാനും പറ്റൂല, ഫാൻ ഇട്ട് കഴിഞ്ഞാൽ സൗണ്ട് ഇന്റർഫറൻസ് വരും. ആയിക്കോട്ടെ അത് നമുക്കൊരു വിഷയമല്ല. പിന്നെ വരുന്നത് വർക്ക് എനർജി ആൻഡ് പവർ. വർക്ക് എനർജി ആൻഡ് പവറിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ.
പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ഡൺ ബൈ ടൈം ആണ്. കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. കൈനറ്റിക് എനർജിയുടെ ഫോർമുല ഹാഫ് എം ജി സ്ക്വയർ, പൊട്ടൻഷ്യൽ എനർജി ഉള്ളത് എം ജി എച്ച്. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയണം, ബേസിക് കാര്യങ്ങൾ. നമ്മൾ അങ്ങനെ വലിയ റോക്കറ്റ് സയൻസ് ഒന്നും അല്ല ഇവിടെ പഠിക്കാൻ പോകുന്നത്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് മാക്സിമം സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ നമ്മുടെ ഉദ്ദേശം. വർക്ക് ഡൺ ഇന്റെ ബേസിക് ഇക്വേഷൻ, വർക്ക് ഡൺ ഈക്വൽ ടു ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ്. മറന്നു പോവാതെ ഇരിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ, വർക്ക് ഡൺ ഈക്വൽ ടു ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ്. പിന്നെ വേറെന്താ വേറെന്താ വേറെന്താ, കൊളിഷൻ ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. റൊട്ടേഷണൽ മോഷൻ, റൊട്ടേഷണൽ മോഷനിൽ നിന്ന് വളരെ കുറച്ച് ചോദ്യങ്ങൾ വരും. ചിലപ്പോ ഒരു തിയറി ഓറിയന്റഡ് ക്വസ്റ്റ്യൻ ആയിരിക്കാം, നിങ്ങൾ അത് പേടിക്കണ്ട. നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ലാത്തതാണെങ്കിൽ ഇനി പഠിക്കണമെന്നും ഇല്ല. കുറച്ച് ഇക്വേഷൻസ് നമുക്ക് നോക്കി പോവാം. ഉറപ്പായിട്ട് നിങ്ങൾ ഓർക്കേണ്ടുന്ന ഒരു ഇക്വേഷൻ ആണ് ഐ വൺ ഒമേഗ വൺ ഈസ് ഈക്വൽ ടു ഐ ടു ഒമേഗ ടു. ആംഗുലാർ മൊമെന്റം കൺസർവേഷൻ എന്ന് പറയുന്ന സാധനമാണ് ഇത്. ഇത് ഇന്ന് സാധനം വരും. ഇങ്ങനെ ചിലപ്പം ഇനീഷ്യൽ മൊമെന്റ് ഓഫ് എനർജി ഓഫ് ഇത് വാസ് ഇന്നത്, അത് അന്നേരം അതിന്റെ ആംഗുലാർ സ്പീഡ് ഇത്. ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നതാണ് ഈ ഐ ഒമേഗ. പിന്നെ വേറൊരു സാധനത്തിന്റെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആംഗുലാർ മൊമെന്റം, ആംഗുലാർ വെലോസിറ്റി മാറി, ഐയും മാറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ഇട്, ഐ വൺ ഒമേഗ വൺ ഈസ് ഇക്വൽ ഐ ടു ഒമേഗ ടു. ഐ എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ, ഒമേഗ എന്ന് വെച്ചാൽ ആംഗുലാർ വെലോസിറ്റി. പിന്നെ ചെറിയ ചെറിയ സാധനങ്ങളുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ പഠിച്ചു വെക്കുക. പിന്നെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ, രണ്ട് മാസുകൾ ഉണ്ടെങ്കിൽ ഇത് എം വൺ, ഇവന്റെ കോർഡിനേറ്റ് എക്സ് വൺ കോമ വൈ വൺ, ഇത് എം ടു, കോർഡിനേറ്റ് എക്സ് ടു കോമ വൈ ടു. ബേസിക് ഡെഫിനേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് പഠിച്ചു വയ്ക്കുക. എം വൺ എക്സ് വൺ പ്ലസ് എം ടു എക്സ് ടു ബൈ എം വൺ പ്ലസ് എം ടു ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എക്സ് കോർഡിനേറ്റ് ഓഫ് സെന്റർ ഓഫ് മാസ് കിട്ടും, വൈ കോർഡിനേറ്റ് എം വൺ വൈ വൺ പ്ലസ് എം ടു വൈ ടു ബൈ എം വൺ പ്ലസ് എം ടു. അത് പിന്നെ നിങ്ങൾ അറിയേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് എനർജിയ ഓഫ് ചില ചില സാധനങ്ങൾ. തിൻ സർക്കുലാർ റിംഗ് ഓഫ് റേഡിയസ് ആർ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് സർക്കിൾ. അതായത് ഒരു റിംഗ് ഉണ്ടെങ്കിൽ, റിംഗ് ഇങ്ങനെയാണ് കിടക്കുന്നതെങ്കിൽ ഇങ്ങനെ പോകുന്ന നേരെയുള്ള ആക്സിസിന്റെ എക്രോസ് ഉള്ള ഇവന്റെ ഐ എന്ന് പറയുന്നത് എം ആർ സ്ക്വയർ ആണ്, റിംഗിന്റെ എം ആർ സ്ക്വയർ. ഇങ്ങനെ ഈ ആക്സിസിലാണെങ്കിൽ എം ആർ സ്ക്വയർ ബൈ ടു. തിൻ റോഡ് ആണെങ്കിൽ, ഒരു റോഡാണെങ്കിൽ എം എൽ സ്ക്വയർ ബൈ ട്വൽവ്. അതിനകത്ത് തന്നെ നിങ്ങൾ ഈ പോയിന്റിൽ ഏത്, ഇത്ര ഡിസ്റ്റൻസിൽ എത്ര ആയിരിക്കും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തിയറം ഓഫ് പാരലൽ ആക്സിസ് ഉപയോഗിക്കുക. പാരലൽ ആക്സിസ് തിയറം എന്ന് പറഞ്ഞാൽ എം ഡി സ്ക്വയർ, ഐ ഈസ് ഈക്വൽ ടു ഐ ഇസഡ് പ്ലസ് എം ഡി സ്ക്വയർ. ഓക്കെ, ഐ സി എം പ്ലസ് എം ഡി സ്ക്വയർ, ഐ ഈസ് ഈക്വൽ ടു ഐ സി എം പ്ലസ് എം ഡി സ്ക്വയർ. ഇതാണ് എന്നാണ് എന്റെ വിശ്വാസം. നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്യാം, ഞാൻ ഇതൊക്കെ നോക്കിയിട്ട് കുറച്ച് നാളായി, അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു ഫോർമുല റിവിഷൻ നടത്തുകയാണ്. അങ്ങനെ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള സംഗതികളുടെ മൊമെന്റ് ഓഫ് എനർജി പഠിച്ചു വെക്കുന്നത് വളരെ ഉപയോഗപ്രദമായിരിക്കും. പിന്നെ 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 ടോർക്ക് എന്ന് വെച്ചാൽ ഫോഴ്സ് ഇൻടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഓർക്കുക. പിന്നെ 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 വേറെന്താ അതിനകത്ത്, അടപ്പ് ഞാൻ എവിടെ വെച്ചാൽ, ആ ഓക്കെ, റോളിംഗ് മോഷൻ ഒന്നും ചോദിക്കത്തില്ല. പിന്നെ ഇതിനകത്ത് വരുന്നത് ഗ്രാവിറ്റേഷൻ. ഗ്രാവിറ്റേഷനിൽ നിങ്ങൾ പഠിക്കേണ്ടുന്നത് ഒരു ഹൈറ്റില് എന്താണ് നിങ്ങൾ ജി എങ്ങനെ ചേഞ്ച് ചെയ്യും, സ്മോൾ ജി എങ്ങനെ ചേഞ്ച് ചെയ്യും ഹൈറ്റില് ഡെപ്തില്, അത് പഠിക്കണം. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ വെച്ചിട്ട് ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. പിന്നെ 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 ആ എസ്കേപ്പ് വെലോസിറ്റിനെ കുറിച്ച് എന്തായാലും ചോദ്യം വരും. റൂട്ട് ടു ജി എം പെർ ബൈ ആർ, എസ്കേപ്പ് വെലോസിറ്റി വി ഇ എന്ന് പറയുന്നത് റൂട്ട് ടു ജി എം ബൈ ആർ. ഓക്കെ, അല്ലെങ്കിൽ അതിനെ എന്തൊന്നും എഴുതാൻ പറ്റും, റൂട്ട് ടു ജി ആർ എന്നും റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. എസ്കേപ്പ് വെലോസിറ്റി ഓഫ് എർത്ത് എന്ന് പറഞ്ഞാൽ 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ ഓക്കെ, അതാണ് അതിൽ നിന്ന്. പിന്നെ പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത് കെപ്ലേഴ്സ് ലോ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. കെപ്ലേഴ്സ് ലോ വേറൊന്നുമല്ല, ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ് എന്ന് പറയുന്ന സാധനമാണ് കെപ്ലേഴ്സ് ലോ. അതായത് അവരിങ്ങനെ തരും, ആദ്യം ഇത്ര റേഡിയസ് ഉള്ള ഒരു പ്ലാനറ്റില് ടൈം പീരീഡ് ഇത്രയായിരുന്നു, അങ്ങനെയാണെങ്കിൽ വേറൊരു റേഡിയസ് ഉള്ള പ്ലാനറ്റില് ടൈം പീരീഡ് എത്രയാണ് എന്നായിരിക്കും ചോദ്യം. ഒന്നും ചെയ്യുന്നത് ടി വൺ ബൈ ടി ടു ദി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ വൺ ബൈ ആർ ടു ദി ഹോൾ ക്യൂബ്. ഈ ഇക്വേഷൻ എടുത്തിട്ട് തട്ടിയാൽ മതി മക്കളെ, നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, അതാണ് ഇതിൽ നിന്ന് വരാൻ പോകുന്ന ചോദ്യം. പിന്നെ വരുന്നത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ആൻഡ് ഫ്ലൂയിഡ്സ് ആണ്. നിങ്ങൾ ബേസിക് ബേസിക് കാര്യങ്ങൾ അറിഞ്ഞാൽ മതി,
സ്ട്രെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ തന്നെയാണ്, ഫോഴ്സ് ബൈ ഏരിയ തന്നെയാണ്. സ്ട്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. വൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ, യങ്സ് മോഡുലസ് എന്ന് വെച്ചാൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്, സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. ഓക്കെ, നിങ്ങൾ ഒരു ഒരു സ്ട്രെസ്സും എടുക്കരുത്, നിങ്ങൾ ഒരു സ്ട്രെയിനും എടുക്കരുത്. പക്ഷെ ഇങ്ങനെ സ്ട്രെസ്സിന്റെ സ്ട്രെയിനിന്റെ ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യാനും മറക്കരുത്. വാ, വാട്ട് എ ഡയലോഗ്! ഞാൻ തന്നെയാണ് ഇതൊക്കെ പറയുന്നത്. പിന്നെ പിന്നെന്താണ്, ആ പിന്നെ ഇതിനകത്ത് വരുന്ന സാധനമാണ്, നിങ്ങൾ ഇതിനകത്തുള്ള വേറെ ഇക്വേഷൻസ് ഒന്നും പഠിക്കണമെന്നില്ല. പിന്നെ ഇതിനകത്ത് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂയിറ്റി. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂയിറ്റി എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഫ്ലൂയിഡ്സിൽ വരുന്നതാണ്. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂയിറ്റി, ഒരു പൈപ്പ് ഉണ്ട് ഇവിടെ, അതിന്റെ ഏരിയ എ വൺ, ഇവിടെ കൂടെ പോകുമ്പോ അവിടുത്തെ ഫ്ലൂയിഡിന്റെ വെലോസിറ്റി വി വൺ, കുറച്ച് ഇങ്ങനെ പോയി കഴിയുമ്പോ ഏരിയ കുറച്ച് കുറഞ്ഞ് എ ടു ആയി, വെലോസിറ്റി വി ടു ആയി. അങ്ങനെയാണെങ്കിൽ എ വൺ വി വൺ ഈസ് ഈക്വൽ ടു എ ടു വി ടു. എ എന്ന് പറഞ്ഞ ഏരിയ, വി എന്ന് പറഞ്ഞ വെലോസിറ്റി. ഇത്ര അറിഞ്ഞാൽ മതി, എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും നമുക്ക് സമയമില്ല. ഡെൻസിറ്റി എന്ന് വെച്ചാൽ മാസ് ബൈ വോളിയം, അറിയാലോ, അറിയാം. പിന്നെ ഡെൻസിറ്റി ഓഫ് മിക്സ്ചേഴ്സ് ഒന്നും വേണമെന്നില്ല, ലോ ഫ്ലോട്ടേഷൻ ഒന്നും വേണ്ട. ഡെൻസിറ്റി ഓഫ് എ ബോഡി ഇൻ വാട്ടർ, അതിന്റെ ഒരു പ്രോബ്ലം വേണമെങ്കിൽ ചെയ്തു നോക്കിക്കോ. ഒരു വെള്ളത്തിനകത്ത് ഇത്ര വെയിറ്റ് മുങ്ങിപ്പോയി, ഇത്ര വെയിറ്റ് പൊങ്ങി കിടക്കുന്നുണ്ട്, വേറൊരു ബോഡി ഇട്ടപ്പോൾ അത് എത്ര വെയിറ്റ് പൊങ്ങി കിടക്കുന്നുണ്ട്, മുങ്ങി കിടക്കുന്നുണ്ട് എന്നുള്ള സാധനം അത് വേണമെങ്കിൽ നോക്കിക്കോ. ഓക്കെ, പിന്നെ എക്സസ് പ്രഷർ ഒന്ന് ഗൂഗിൾ ചെയ്യുന്നത് നന്നായിരിക്കും. എക്സസ് പ്രഷർ, ക്യാപ്പിലറി റൈസ്, നിങ്ങൾ ആ ചോദിക്കാൻ വന്നൊരു ചോദ്യമാണ് ക്യാപ്പിലറി റൈസ്. ക്യാപ്പിലാരിറ്റി നിങ്ങൾക്ക് അറിയായിരിക്കും, ഒരു സാധനത്തിൽ വെള്ളം ഇവിടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ഡിസ്റ്റൻസിൽ വെള്ളം മുകളിലേക്ക് കയറും, എത്ര ഹൈറ്റിലേക്കും വെള്ളം മുകളിലേക്ക് കയറും എന്നുള്ളതാണ് ക്യാപ്പിലറി റൈസ്. എച്ച് ഇസ് ഈക്വൽ ടു ടു ടി കോസ് തീറ്റ ബൈ ആർ റോ ജി. ആർ റോ ജി, തീറ്റ എന്ന് വെച്ചാൽ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ആണ്, അതവർ തന്നിരിക്കും. ആർ എന്ന് വെച്ചാൽ റേഡിയസ് ഓഫ് ദ ട്യൂബ് ആണ്, എച്ച് എന്ന് വെച്ചാൽ ക്യാപ്പിലറി റൈസ് ആണ്, ടി എന്ന് വെച്ചാൽ സർഫസ് ടെൻഷൻ ആണ്, അത്രയൊക്കെ ഉള്ളൂ. ജി നമുക്കറിയാം, റോ ഡെൻസിറ്റി. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ 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 ഇമ്പോർട്ടന്റ് ആയിട്ട് എന്താ വരുന്നത്, ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സിൽ ഗേ ലുസാക്സ് ലോ, പി പ്രൊപ്പോർഷണൽ ടു ടി, ചാൾസ് ലോ, ബോയിൽസ് ലോ, അതൊക്കെ ഒന്ന് നോക്കിയേക്ക്. പിന്നെ കലോറിമെട്രി ഒന്നും വരാൻ ചാൻസ് ഇല്ല. സ്പെസിഫിക് ഹീറ്റ്, ക്യൂ ഈസ് ഈക്വൽ ടു എം സി ഡെൽറ്റ ടി, എന്തായാലും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി പഠിച്ചോ. പിന്നെ 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 ക്യൂ ഈസ് ഈക്വൽ ടു എം എൽ, ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ, അതും ചാൻസ് ഉണ്ട് വരാനായിട്ട്. പിന്നെ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ഒന്നും പ്രതീക്ഷിക്കേണ്ട. എമിസിയു പവർ കിർച്ചോഫ്സ് ലോ, അതൊന്നും വേണമെന്നില്ല. സ്റ്റീഫൻ ബോൾട്സ്മാൻസ് കോൺസ്റ്റന്റ്, സ്റ്റീഫൻസ് ലോ, ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും എമിറ്റഡ് പവർ പ്രൊപ്പോർഷണൽ ടു ടി പവർ ഫോർ ആയിരിക്കും, അത് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. ഹീറ്റിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ, പവർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ടെമ്പറേച്ചർ ഇൻവോൾവ് ആണെങ്കിൽ ടി പ്രൊപ്പോർഷണൽ ടു ടി പവർ ഫോർ. ഓക്കെ, പിന്നെ ടി പ്രൊപ്പോർഷണൽ ടു ടി പവർ ഫോർ. ഓക്കെ, ബ്ലാക്ക് ബോഡി ആണെങ്കിൽ കൂടി എമിറ്റഡ് എനർജി എന്ന് പറയുന്നത് ടി പവർ ഫോറിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, പിന്നെ വേറെന്താ നമുക്ക് അറിയേണ്ടത്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം, റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി, ആർ എം എസ് വെലോസിറ്റി. ആർ എം എസ് ആവറേജ് മോസ്റ്റ് പ്രോബബിൾ, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആർ എം എസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ റൂട്ട് ത്രീ ആർ ടി ബൈ എം. ആർ എന്ന് പറഞ്ഞാൽ മറ്റേ കോൺസ്റ്റന്റ്, ബോൾട്സ്മാൻസ് കോൺസ്റ്റന്റ്, ടി ടെമ്പറേച്ചർ ഇൻ കെൽവിൻ, എം എന്ന് വെച്ചാൽ മാസ്. ഇത് വി ആർ എം എസ്. ഇനി വി ആവറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് എയ്റ്റ് ആർ ടി ബൈ പൈ എം. വി മോസ്റ്റ് പ്രോബബിൾ എന്ന് പറഞ്ഞാൽ റൂട്ട് ടു ആർ ടി ബൈ എം ആണെന്നാണ് എന്റെ വിശ്വാസം. അതെ, റൂട്ട് ടു ആർ ടി ബൈ എം. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത് ചോദിച്ചിട്ടുണ്ട്, ചോദിക്കുകയും ചെയ്യും. ഇനി ഗാമ, സ്പെസിഫിക് ഹീറ്റ്, അതിന്റെ ചോദിക്കാം. മോണോ അറ്റോമിക് ഗ്യാസ് ആണെങ്കിൽ സി പി ബൈ സി വിന്റെ വാല്യൂ, ഡൈ അറ്റോമിക് ഗ്യാസ് ആണെങ്കിൽ സി പി ബൈ സി വിയുടെ വാല്യൂ. ഡൈ അറ്റോമിക് ഗ്യാസിലാണെങ്കിൽ ഗാമ, സി പി ബൈ സി വി എന്ന് പറയുന്നത് 7/5 ആണ് ഡൈ അറ്റോമിക് ഗ്യാസില്. മോണോ അറ്റോമിക് ഗ്യാസിൽ ഗാമയുടെ വാല്യൂ 5/3 ആണ്. 5/3 മോണോ അറ്റോമിക്, 5/3
ഡയറ്റോമിക് 7/5 ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഇപ്പോൾ തെർമോഡൈനാമിക്സിൽ UMCVdT ഇമ്പോർട്ടൻ്റ്. പിന്നെ ഐസോബാറിക് പ്രോസസ്, ഐസോതെർമൽ പ്രോസസ്, അഡയാബാറ്റിക് പ്രോസസ്, ആ ഈ പ്രോസസ്സുകളൊക്കെ ഒന്ന് നോക്കിക്കോ. ഓരോന്ന് എന്താണ്? ഐസോതെർമലില് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്, അഡയാബാറ്റിക്കിൽ ഹീറ്റ് എക്സ്ചേഞ്ച് കോൺസ്റ്റന്റ് ആണ്, അങ്ങനത്തെ കാര്യങ്ങൾ. അഡയാബാറ്റിക്കിൽ എന്താണ് കോൺസ്റ്റന്റ്? PV/γ കോൺസ്റ്റന്റ് ആണ്. അതൊക്കെ നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കാം. ഹീറ്റ് എഞ്ചിന്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, കാർനട്ട് എഞ്ചിൻ ഉറപ്പായിട്ട് നോക്കുക. ഓസിലേഷൻസ് ആൻഡ് വേവ്സിൽ ബേസിക് ഇക്വേഷൻ മാത്രം മതി, XA cos ωt + 5 എന്ന് പറയാൻ അറിയാമെങ്കിൽ നിങ്ങൾ സാധനം ചെയ്തെടുക്കും. അതിലെനിക്ക് ഉറപ്പുണ്ട്, നിങ്ങളെ വിശ്വാസമുണ്ട്. വി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? DX/dt ചെയ്താൽ മതി. അതെന്ത് വരും? A sin ωt + 5 എന്ന് വരും, -A sin ωt + 5 എന്ന് വരും. ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ വിനെ ഒന്നോ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. സിമ്പിൾ. ഇതൊക്കെ ലാസ്റ്റ് മിനിറ്റ് ടിപ്സ് ആണ്, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. T=2π√L/g ഇമ്പോർട്ടൻറ്റ്. ടൈം പീരീഡ് √2π√L/g നോട്ട് ചെയ്ത് വെച്ചോ. T=2π√L/g. വേറെ അതിനകത്ത് പ്രത്യേകിച്ച് നിങ്ങൾ ഇപ്പം ഇനി പഠിച്ച് മറിക്കേണ്ടുന്ന കാര്യങ്ങളൊന്നും അതിനകത്തില്ല. പിന്നെ വരുന്നത് വേവ്സ് ആണ്. വേവ്സിനകത്ത് ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്ന സാധനം പഠിച്ചു. ബീറ്റ്സിനെ കുറിച്ചുള്ള സാധനം ഒന്ന് ഗൂഗിൾ ചെയ്യുന്നത് നന്നായിരിക്കും. ബീറ്റ് ഫ്രീക്വൻസി. സ്റ്റാൻഡിംഗ് വേവ്സ് ഞാൻ ഓർഗൻ പൈപ്പ് വരത്തില്ല. ജസ്റ്റ് ഡോപ്ലർ എഫക്റ്റ്, അത് നല്ലതാണ്. സോഴ്സും ഒബ്സർവറും ഉണ്ടെങ്കിൽ ഉള്ള കാര്യം. When an observer is at rest and source is approaching the observer, assume wind velocity is 0. ഈ സാധനം നിങ്ങളൊന്ന് പഠിക്കുന്ന നന്നായിരിക്കും. ഡോപ്ലർ എഫക്റ്റ്, ഡോപ്ലർ എഫക്റ്റ് ഇൻ വേവ്സ് ഒന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കുക. ഡോപ്ലർ എഫക്റ്റ് ഇൻ വേവ്സ്. ഓക്കെ, അപ്പൊ അതാണ് +1 ടോപ്പിക്ക് നമ്മൾ തീർത്തിരിക്കുകയാണ്. അടുത്ത നമുക്ക് +2 ടോപ്പിക്ക്. +2 ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. Q=CV എന്ന് പറയുന്ന സാധനം നിങ്ങൾ ഓർക്കണം, അത് കപ്പാസിറ്റൻസിന്റെ ആണ്. പിന്നെ F=eQ, Force=, ഇലക്ട്രോണിന്റെ ചാർജ് ഇൻറ്റു ഒരു ഇലക്ട്രോണിന്റെ ചാർജ് ഇൻറ്റു ക്യൂ. F=eQ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എന്താണ്? കൂളംസ് ലോ ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വിലിബ്രിയം ഓഫ് ചാർജസ്. ഓക്കെ, ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് ആണ്, അത് നിങ്ങൾ മറക്കരുത്. E=Q/4πε0r² അതൊക്കെ ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഡിറിവേറ്റീവ്, നിങ്ങൾക്ക് ഡിറൈവ് ചെയ്യാൻ വേണ്ടി ഒന്നും കീം എക്സാമിന് ചോദിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് അറിയാവുന്ന ബേസിക് സാധനങ്ങളൊക്കെ ചോദിക്കാൻ പോകുന്നുള്ളൂ. ഇലക്ട്രിക് ഡൈപോൾ, ഡൈപോൾ മൊമെന്റ് P=2QA എന്ന് പറയുന്ന സാധനം പഠിച്ചു വെച്ചിരിക്കുക. 2QA, ഡിസ്റ്റൻസ് ഇൻറ്റു ചാർജ്. അത്ര ഇവിടെ 2A എന്ന് പറയുന്നതാണ് ഡിസ്റ്റൻസ്, അതുകൊണ്ടാണ് 2QA വന്നത്. ഡിസ്റ്റൻസ് ഇൻറ്റു ചാർജ് ഡൈപോൾ മൊമെന്റ്, അത്ര ഓർത്താൽ മതി, വേറെ അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. ഡൈപോൾ മൊമെന്റ് ഇക്വിലിബ്രിയം പോയിന്റിലുള്ള ഡൈപോൾ മൊമെന്റ്, ഇങ്ങനെ സൈഡിൽ വെച്ചാലും മുകളിൽ വെച്ചാലും ഏത് റാൻഡം പോയിന്റിൽ വെച്ചാലും ഡൈപോൾ മൊമെന്റ് ഡിസ്റ്റൻസിന് എങ്ങനെ പ്രൊപ്പോർഷണൽ ആവുന്നു എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ആർബിട്രറി പോയിന്റിൽ വെച്ചാല് ഇലക്ട്രിക് ഫീൽഡ് R⁻³ക്ക് പ്രൊപ്പോർഷണൽ ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഇ എന്ന് പറയുന്നത് R⁻³ പ്രൊപ്പോർഷണൽ ആണ്, ആർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്. പിന്നെ ഫ്ലക്സ് എന്നുള്ള സാധനം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, φ=eA. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്. ഗോസ് ലോ നിങ്ങൾ പഠിക്കണം, ഗോസ് ലോ ഒന്ന് നോക്കിയേക്ക്. പിന്നെ വേറെന്താണ് ഇതിനകത്ത് വരുന്നത്? വേറെ പ്രത്യേകിച്ച് നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഫോഴ്സ് ഒക്കെ തന്നെയാണ് മെയിൻ ആയിട്ട്. ഇലക്ട്രിക് ഫീൽഡും ഫോഴ്സും ആണ് ഇലക്ട്രോസ്റ്റാറ്റിക്സിലുള്ളത്. പിന്നെന്താണ് മക്കളെ? പിന്നെ നമ്മുടെ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള സാധനങ്ങള്, C=ε0A/d. കപ്പാസിറ്ററിനെ രണ്ടായിട്ട് മുറിച്ചാൽ ഇങ്ങനെ മുറിക്കുക, ഇങ്ങനെയാണ് കപ്പാസിറ്റർ എങ്കിൽ നടുക്കൊരു പാർട്ടീഷൻ വെക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ പാർട്ടീഷൻ വെക്കുക, രണ്ട് മെറ്റീരിയൽ വെക്കുക, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ വരും എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ K=0A/d, കുഴപ്പമില്ല. K എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഡയലക്ട്രിക് സാധനം. കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് റെസിസ്റ്റിവിറ്റി എന്താണ്? റെസിസ്റ്റൻസ് R=ρL/A. ആ സാധനം നിങ്ങൾ പഠിച്ചു വെക്കണം. റോ എന്ന് പറയുന്നതാണ് റെസിസ്റ്റിവിറ്റി. അതിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ വരും. ഡ്രിഫ്റ്റ് വെലോസിറ്റി I=NEAVD. ഓക്കെ, അതൊന്നും പ്രശ്നമില്ല, നിങ്ങൾ അത് ഓർത്താൽ മതി. R=ρL/A. റെസിസ്റ്റിവിറ്റി എന്തിനെ ഡിപ്പെൻഡന്റ് ആണ് എന്നുള്ളത് നോക്കണം. റെസിസ്റ്റിവിറ്റി ഒരു മെറ്റീരിയലിന്റെ ഇൻബിൽഡ് പ്രോപ്പർട്ടിയാണ്. അതാകെ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ളത് ടെമ്പറേച്ചറിനാണ്. ടെമ്പറേച്ചറിന് മാത്രമാണ് റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡന്റ് ആയിട്ടുള്ളത്. ഓക്കെ, പിന്നെ വരുന്നത് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ. പാരലലിലും
സീരീസിലൊക്കെ ഉള്ള റെസിഡൻസ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയായിരിക്കും. പിന്നെ ക്യൂബിന്റെ ഒന്നും റെസിഡൻസ് ചോദിക്കാൻ പോകുന്നില്ല. ഈ സെൽസ് ഇൻ സീരീസ് എന്നുള്ള സാധനം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സീരീസിലും പാരലലിലും ഈ സെൽസ് വെച്ച് കഴിഞ്ഞാൽ, സെല്ല് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും ഈക്വലന്റ് എന്നുള്ളത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ പൊട്ടൻഷ്യോമീറ്റർ ചോദിക്കാൻ പോകുന്നില്ല. മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിൽ നിന്ന് ബേസിക് ഇക്വേഷൻസ് മാത്രമേ ചോദിക്കുകയുള്ളൂ. ലോറൻസ് ഫോഴ്സ് എഫ് ഈസിക്വൽ ടു ഇ ക്യൂ പ്ലസ് ഡി ക്യു വി എന്നുള്ള സാധനം അറിയണം, ലോറൻസ് ഇക്വേഷൻ അറിയണം. പിന്നെ ആർ ഈസിക്വൽ ടു എം വി സൈൻ തീറ്റ ബൈ ബി ക്യൂ. ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ്സ് വിത്ത് എ വെലോസിറ്റി വി മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ വിത്ത് മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ റേഡിയസ് എന്ന് പറഞ്ഞാൽ എം വി സൈൻ തീറ്റ ബൈ ബി ക്യൂ. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് എം വി സൈൻ തീറ്റ ബൈ ബി ക്യൂ. ഒന്നേ ഇക്വേഷൻ നേരെ ചോദിക്കാം, അല്ലെങ്കിൽ എന്തിന് പ്രൊപ്പോർഷണൽ ആണ് എന്ന് പറഞ്ഞ് അവർക്ക് ചോദിക്കാം. ആർ ഈസിക്വൽ ടു എം വി സൈൻ തീറ്റ ബൈ ബി ക്യൂ. ഓക്കെ, സൈക്ലോട്രോൺ, സൈക്ലോട്രോൺ ഫ്രീക്വൻസി, സൈക്ലോട്രോൺ ചോദിക്കാൻ ചാൻസ് ഉള്ള സാധനമാണ് സൈക്ലോട്രോൺ. സൈക്ലോട്രോൺ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ബി ക്യൂ ബൈ ടു പൈ എം ആണ്. എം എന്ന് വെച്ചാൽ മാസ് ആണ്, ബി എന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ്, ക്യൂ എന്ന് വെച്ചാൽ ചാർജ്. കൈനറ്റിക് എനർജി ബി സ്ക്വയർ ക്യൂ, അതൊന്നും വേണ്ട, അങ്ങനെ ഡിറൈവ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അങ്ങനത്തെ ടഫ് ക്വസ്റ്റ്യൻസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ചോദിക്കത്തില്ല. അറ്റ് ആൻ ആക്സിയൽ പോയിന്റ് അറ്റ് എനി പോയിന്റ്, അത് നിങ്ങൾ ജസ്റ്റ് ഓടിച്ചു വിട്ടാൽ മതി. മാഗ്നറ്റിസം ഓഫ് എർത്ത് എന്ന് പറയുന്ന ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ടാൽ മതി. എൻ സി ആർ ടിയിൽ എന്താണ് എഴുതിയിരിക്കുന്നത് അത് മാത്രമേ വരുള്ളൂ. ഓക്കെ, അടുത്തത് എ സി, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് എ സി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് കുറച്ച് കാര്യങ്ങളുണ്ട്. ഫൈ ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡി ഫൈ ബൈ ഡി ടി. ഓക്കെ, മാഗ്നറ്റിക് ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു ബി എ കോസ് തീറ്റ. അത് നല്ലൊരു സാധനമാണ്, ചിലപ്പോൾ ചോദിക്കും. പിന്നെ ഇൻഡ്യൂസ് ബി എം എഫ് E is equal to minus d phi by dt, change in flux induces E എന്നുള്ള സാധനം ഇമ്പോർട്ടന്റ് ആണ്. ഫാരഡേസ് ലോ ആണ് അത്, അത് ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ലെൻസസ് ലോ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, എപ്സിലോൺ ഈസ് ഈക്വൽ മൈനസ് ഡി ഫൈ ബൈ ഡി ടി. വേറെന്താ, വേറെന്താ ഇത് ചോദിക്കാൻ, ഇ ഈസ് ഈക്വൽ മൈനസ് എൽ ഡി ഐ ബൈ ഡി ടി. അതിന്റെ തന്നെ പല പല വേർഷൻസ് ഓഫ് സെയിം ഇക്വേഷൻസ്. ഓക്കെ, അപ്പൊ അതാണ് അതില് എ സിന്ന് നിങ്ങൾക്ക് വി സികൾ വി സൈൻ ഒമേഗാറ്റി, ഐ സികൾ ഐ എം സൈൻ ഒമേഗാറ്റി. അതിൽ നിന്ന് അങ്ങനെ പ്രശ്നക്കാരന്മാരായിട്ട് ഒന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല. പവർ ഫാക്ടർ കോസ് ഫൈ, പവർ ഫാക്ടർ എന്നൊരു സാധനം കണ്ട കോസ് ഫൈ ആണ്, കോസ് ഫൈ. ഓക്കെ, ഇപ്പൊ ഈ ട്രയാങ്കിൾ ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ട്രയാങ്കിൾ ആണ്, ഇതാണ് ഫൈ. ഇവിടെ ഈ ലെങ്ത് എന്ന് പറയുന്നത് എക്സ് എൽ, ഈ ലെങ്ത് എന്ന് പറയുന്നത് എക്സ് സി, ഇത് ഇസെഡ്. ഇസെഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് എക്സ് എൽ സ്ക്വയർ പ്ലസ് എക്സ് സി സ്ക്വയർ. ഈ സാധനം നിങ്ങൾക്ക് അറിയായിരിക്കും. കോസ് ഫൈ എന്ന് പറയുമ്പോൾ എക്സ് സി ഡിവൈഡഡ് ബൈ സെഡ്, പവർ ഫാക്ടർ കോസ് ഫൈ. ഒമേഗ, റെസൊണൻസ് കണ്ടീഷനിൽ ഒമേഗ ഈസ് ഈക്വൽ ടു വൺ ബൈ റൂട്ട് എൽ സി. ഓക്കെ, ഇത് ഓർത്തിരിക്കുക, ഒമേഗ ഈസ് ഈക്വൽ ടു വൺ ബൈ റൂട്ട് എൽ സി. ഫ്രീക്വൻസി എന്ന് പറയുന്നത് വൺ ബൈ ടു പൈ റൂട്ട് എൽ സി, ഇമ്പോർട്ടന്റ് ആണ്. ഈ സാധനം എന്ത്, പവർ ഫാക്ടർ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഞാനിവിടെ പറഞ്ഞതിൽ എന്തോ എറർ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്, നിങ്ങൾ അതൊന്ന് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, പവർ ഫാക്ടർ. വേറെ അതിനകത്ത് ഇ എം വേവ്സ് നല്ലൊരു സാധനമാണ്. അതിൽ നിന്ന് എന്താണ് ചോദിക്കാൻ പോകുന്നത് പറഞ്ഞാല് സി ഈസ് ഈക്വൽ ടു വൺ ബൈ മ്യൂ നോട്ട് എപ്സിലോൺ നോട്ട് ചാൻസ് ഉള്ള സാധനമാണ്. സി എന്ന് വെച്ചാൽ സ്പീഡ് ഓഫ് ലൈറ്റ്, സി ഈസ് ഈക്വൽ ടു വൺ ബൈ റൂട്ട് മ്യൂ നോട്ട് എപ്സിലോൺ നോട്ട് എന്ന് പറയുന്ന സാധനം നല്ലൊരു സാധനമാണ് ചോദിക്കാം. പിന്നെ ഇത് നമ്മൾ ജസ്റ്റ് ഇക്വേഷൻസ് ആണ് പറഞ്ഞു പോകുന്നതെന്ന് ഓർക്കുക. ഇത് തന്നെയല്ല, ഇത് മാത്രമല്ല ചോദിക്കാൻ പോകുന്നത്, പ്രോപ്പർ ആയിട്ടുള്ള ന്യൂമറിക്കൽസും ചോദിക്കും. പിന്നെ റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ, അതിൽ നിന്ന് നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ഐ സൈൻ ഐ ഈസ് ഈക്വൽ ടു മ്യൂ ആർ സൈൻ ആർ എന്ന് പറയുന്ന സാധനം ബേസിക് ഇക്വേഷൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ അപ്പാരന്റ് ഡെപ്ത്, മ്യൂ ഈസ് ഈക്വൽ റിയൽ ഡെപ്ത് ബൈ അപ്പാരന്റ് ഡെപ്ത് എന്നുള്ള കോൺസെപ്റ്റ് മറക്കരുത്.
സ്നെൽസ് ലോ ആണ് ഞാനിപ്പോ പറഞ്ഞു വന്നത്. സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു മ്യൂ എന്ന് പറയുന്നത്, അതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ബേസിക്സ് എന്തായാലും നോക്കിയിട്ടേ പോകാവൂ, ബേസിക്സ് അറിയാതെ വേറെ കാര്യമൊന്നുമില്ല. ലെൻസ് മേക്കേഴ്സ് ഫോർമുല, വൺ ബൈ എഫ് ഇസ് ഈക്വൽ ടു മ്യൂ മൈനസ് വൺ ഇൻറ്റു വൺ ബൈ ആർ വൺ മൈനസ് വൺ ബൈ ആർ ടു. ലെൻസിന്റെ ലിക്വിഡ് എന്തായാലും ചോദിക്കത്തില്ല. പിന്നെ വരുന്നത് ഡീവിയേഷൻ ത്രൂ എ പ്രിസം, അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മിനിമം ഡീവിയേഷനും മാക്സിമം ഡീവിയേഷനും, മിനിമം ഡീവിയേഷനും മാക്സിമം ഡീവിയേഷനും ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇൻ ദിസ് കണ്ടീഷൻ മാക്സിമം ഡീവിയേഷൻ ആൻഡ് ഫ്രം സ്നെൽസ് ലോ ഓഫ് എമർജൻ ഈസ് ഈക്വൽ ടു സൈൻ എ മൈനസ് സി ബൈ സൈൻ. ആ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. മിനിമം ആൻഡ് മാക്സിമം ഡീവിയേഷൻ ഞാനിപ്പോ പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പിടികിട്ടാൻ പോകുന്നില്ല, കാരണം അതിനകത്ത് കുറച്ച് എക്സ്പ്ലനേഷൻ വരുന്നുണ്ട്. ഇനി ഇതിൽ നിന്ന് ചോദിക്കുന്ന ഫ്രണ്ട് സൈഡ് ഡിസ്റ്റൻസ് എന്നൊക്കെ പറയുന്ന സാധനം നിങ്ങൾക്ക് ഡൈമെൻഷണൽ അനാലിസിസ് വെച്ച് സോൾവ് ചെയ്യാൻ പറ്റും. നമ്മുടെ കഴിഞ്ഞ വീഡിയോസിന്റെ സാധനമുണ്ട്, പറഞ്ഞ കാര്യം തന്നെ വീണ്ടും പറയേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് അത് ഞാനിപ്പോ ആവർത്തിക്കുന്നില്ല. പിന്നെ വേവ് ഒപ്റ്റിക്സില് ഐ ഈക്വൽ ടു ഐ മാക്സ് കോസ് സ്ക്വയർ ഫൈവ് ബൈ ടു എന്ന് പറയുന്ന ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഡെൽറ്റ ബീറ്റ ബൈ ഡെൽറ്റ ഡി ഈസ് ഈക്വൽ ടു ലാംഡ ബൈ ഡി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, അത് ഇമ്പോർട്ടന്റ് ആണ്. ഡോപ്ലർ എഫക്ട് ഇൻ ലൈറ്റ് വേണ്ട. ഡ്യുവൽ നേച്ചറിലേക്ക് വരുമ്പോ ഫൈ ഈസ് ഈക്വൽ ടു എച്ച് സി ബൈ ലാംഡ. വർക്ക് ഫംഗ്ഷൻ ഫൈ ഈസ് ഈക്വൽ ടു എച്ച് സി ബൈ ലാംഡ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ വരുന്നതാണ് അത്. ഇ ഈക്വൽ ടു എം സി സ്ക്വയർ, ഭയങ്കരമായ ഇമ്പോർട്ടൻസ് ഉള്ള ഇക്വേഷൻ ആണ് ഇ ഈസ് ഈക്വൽ ടു എം സി സ്ക്വയർ. ഓക്കെ, ആൽബർട്ട് ഐൻസ്റ്റീന്റെ കണ്ടുപിടുത്തം ഇ ഈസ് ഈക്വൽ ടു എം സി സ്ക്വയർ ഇമ്പോർട്ടന്റ് ആണ്. ഫോട്ടോൺ മൊമെന്റം ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ എം വി, ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ എം വി. അറ്റ് ദിസ് പോയിന്റ് ഞാൻ റാൻഡംലി കുറച്ച് ഇക്വേഷൻസ് പറയുകയാണ്, പഠിച്ചവർക്ക് അറിയാം, ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ എം വി, വേവ് ലെങ്തും മാസും വെലോസിറ്റിയും എച്ചും ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ്, മറക്കാതിരിക്കുക. ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ എം വി. കൈനറ്റിക് എനർജി യൂസിങ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഇ വി നോട്ട്. പിന്നെ ആറ്റംസ് ആൻഡ് ന്യൂക്ലിയയില് നിങ്ങൾ ഹാഫ് ലൈഫിനെ കുറിച്ച് ലോജിക്കലായിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും ഹാഫ് ലൈഫിന്റെ ക്വസ്റ്റ്യൻസ്. ഇനീഷ്യലി നിങ്ങൾക്ക് ഒരു 1600 ആണ് എമിഷൻ എങ്കിൽ ഹാഫ് ലൈഫ് കഴിയുമ്പോൾ 800 എമിഷൻ, വീണ്ടും ഒരു ഹാഫ് ലൈഫ് കഴിയുമ്പോൾ 400 എമിഷൻ. ഇതിന്റെ ടൈം നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇത് 5 സെക്കൻഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ, ഇതിന്റെ അർത്ഥം ടി ഹാഫ് എന്ന് പറഞ്ഞാൽ 5 സെക്കൻഡ് ആണ്. 200 ആവാൻ എത്ര ടൈം എടുക്കും എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒന്നേ ഇത് ചെയ്യാം, അല്ലെങ്കിൽ ഇത് വെറുതെ എഴുതി ചെയ്യാം. ഇതിന് 5 സെക്കൻഡ്, 400 ആവാൻ അടുത്ത 5, 400 200 ആവാൻ അടുത്ത 5, 5 5 5 15 സെക്കൻഡ്, അങ്ങനെ എഴുതി ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്തായാലും പ്രതീക്ഷിക്കാം. പിന്നെന്താണ് അപ്പോ നമ്മൾ ഏകദേശം എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു. ട്രാൻസിസ്റ്റേഴ്സ്, സാധാരണ ഒരു കേസിൽ ആന്റിനയുടെ ലെങ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ലാംഡ ബൈ 4 ആണ് ആൻസർ. ലാംഡ ബൈ 4, വേവ് ലെങ്ത് ഡിവൈഡഡ് ബൈ 4. പക്ഷെ ഡൈപോൾ ആന്റിന എന്ന് കണ്ടു കഴിഞ്ഞാൽ ലാംഡ ബൈ 2 ആണ്. ഡൈപോൾ എന്നുള്ളൊരു വാക്ക് കണ്ടു കഴിഞ്ഞാൽ ലാംഡ ബൈ 2. പിന്നെ റൂട്ട് 2 ആർ എച്ച് എന്തോ ഒരു ടവറിന്റെ ഹൈറ്റ്, സാറ്റലൈറ്റിന്റെ മാക്സിമം ഡിസ്റ്റൻസ് ഓഫ് കവറിങ് എത്രയാണ് എന്നുള്ള ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, അതും വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഗേറ്റ്സ്, ഓർ ഗേറ്റ് ആൻഡ് ഗേറ്റ് ഒക്കെ വൃത്തിയായിട്ട് നിങ്ങൾ അറിയണം. അത് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പോകാൻ പറ്റും, ആൻഡ് ഗേറ്റും ഓർ ഗേറ്റും ഒക്കെ വെച്ചിട്ട്. ഓക്കെ, പിന്നെ ട്രാൻസിസ്റ്റേഴ്സിൽ ഐ സി, ഐ കളക്ടർ, ഐ ബേസ്, ആ സാധനം നിങ്ങൾക്ക് അറിയായിരിക്കും, അത് വലിയ പ്രശ്നങ്ങളില്ല, സുഖമായിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. അപ്പോ ഇത്രയൊക്കെയാണ് പ്ലസ് ടുവിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ്, രണ്ട് വീഡിയോസ് ആയിട്ട് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. എനിക്ക് കുറേയൊക്കെ കാര്യങ്ങൾ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് എന്നാൽ പിന്നെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.